നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ നയൻത്ത് ചാപ്റ്ററായ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് നയൻ പോയിന്റ് വൺ ആണ് ഇതിലാദ്യത്തെ ടെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കാണേണ്ടതാണ് ഇന്ന് നമ്മൾ ലെവൻത്ത് മുതൽ ഫോർട്ടീൻ വരെയുള്ള ഫോർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ലെവൻത്ത് ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എ വൺ തന്നിട്ടുണ്ട് എ എൻ തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ഫസ്റ്റ് ഫൈവ് ടേംസ് കണ്ടുപിടിക്കണം മാത്രമല്ല അത് വെച്ചിട്ടുള്ളൊരു സീരീസ് നമ്മൾ ഫോം ചെയ്യണം അപ്പോൾ നമുക്ക് എ വൺ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് എ എൻ എന്ന് പറയുന്നത് ത്രീ എ എൻ മൈനസ് വൺ പ്ലസ് ടു ആണ് അപ്പോൾ നമ്മൾ എ ടു എ ത്രീ എ ഫോർ എ ഫൈവ് വരെയുള്ള ടേംസുകൾ നമുക്കത് വെച്ചിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ എ ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പുഡ് എൻ ഇസ് ഈക്വൽ ടു ടു കൊടുക്കുക ഓൾറെഡി എ വൺ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പം എന്ത് വരും എ ടു ഇസ് ഈക്വൽ ടു ത്രീ എ എന്നിന് നമ്മൾ ടു ആണ് കൊടുത്തത് അപ്പം ടു മൈനസ് വൺ പ്ലസ് ടു വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ എ വൺ ഇവിടെ എന്താ ടു മൈനസ് വൺ വൺ അപ്പം എ വൺ പ്ലസ് ടു അപ്പം എ വണ്ണിൻ്റെ വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പം ത്രീ ഇൻ എ വൺ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ പ്ലസ് ടു ത്രീ ഇൻ ത്രീ എന്ന് പറയുന്നത് എത്രയാണ് നയൻ നയൻ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഇലവൻ അപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് ഇലവൻ എന്ന് കിട്ടി ഇനി അടുത്ത് നമ്മൾ എന്ത് കൊടുക്കണം പുട്ടൻ ഇസ് ഈക്വൽ ടു ത്രീ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എ ത്രീ കിട്ടും എ ത്രീ ഇസ് ഈക്വൽ ടു ത്രീ ഇൻ എ ഇവിടെ എന്ത് വരും ത്രീ മൈനസ് വൺ ടു എന്ന് വരും അപ്പോൾ ഞാൻ നേരിട്ട് എ ടൂന്ന് എഴുതാൻ പോവുകയാണേ പ്ലസ് ടു വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ ഇൻ ടു എ ടു നമുക്കിവിടെ എന്താ കിട്ടിയ ഇലവൻ പ്ലസ് ടു ത്രീ ഇൻറ്റു ഇലവൻ എത്രയാണ് തേർട്ടി ത്രീ തേർട്ടി ത്രീ പ്ലസ് ടു തേർട്ടി ഫൈവ് ഇനി നമ്മളടുത്തത് പുട്ടൻ ഇസ് ഈക്വൽ ടു ഫോർ കൊടുക്കാം അപ്പോൾ നമുക്ക് എ ഫോർ കിട്ടും അതെന്ത് വരും ത്രീ എ ഇവിടെ എൻ മൈനസ് വൺ എൻ ഇൻ്റെ സാധനത്ത് ആണ് അപ്പോൾ ഫോർ മൈനസ് വൺ ത്രീ അപ്പോൾ ഇവിടെ എ ത്രീ പ്ലസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു എ ത്രീ എത്രയാണ് തേർട്ടി ഫൈവ് പ്ലസ് ടു ത്രീ ഇൻറ്റു തേർട്ടി ഫൈവ് എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പ്ലസ് ടു എന്ന് പറയുമ്പം വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ ഇനി നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം ടെൻ ഇസ് ഈക്വൽ ടു ഫൈവ് അപ്പം നമുക്ക് എ ഫൈവ് കിട്ടും ത്രീ ഇൻറ്റു ഇനി എന്തായിരിക്കും ഇത് എ ഫോർ ആയിരിക്കുമല്ലേ ഫൈവ് മൈനസ് വൺ ഫോർ പ്ലസ് ടു വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു എ ഫോർ എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ പ്ലസ് ടു ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ആൻഡ് സെവൻ എത്ര വരും ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ അതിൻ്റെ കൂടെ ടുവും കൂടി ചേരുമ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഫൈവ് ടൈംസുകൾ നമ്മൾ കണ്ടുപിടിച്ചു ഇനി സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ടേമുകളൊക്കെ നമ്മൾ പ്ലസ് ചെയ്തിട്ട് അപ്പോൾ ഫസ്റ്റ് ടേം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ത്രീ ആണെന്ന് പ്ലസ് സെക്കൻഡ് ടേം എന്താ നമ്മൾ കണ്ടുപിടിച്ച ഇലവൻ പ്ലസ് തേർഡ് ടേം തേർട്ടി ഫൈവ് പ്ലസ് ഫോർത്ത് ടേം ഹൺഡ്രഡ് ആൻഡ് സെവൻ പ്ലസ് ഫിഫ്ത്ത് ടേം ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ പ്ലസ് എക്സെട്ര അങ്ങനെ എഴുതിക്കോളൂ അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ സീരീസും ആയി നമുക്ക് ട്വൽത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇതേപോലെ തന്നെ നമുക്ക് എ വൺ തന്നിട്ടുണ്ട് എ വൺ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് വൺ ആണ് പിന്നെ എ എൻ അതായത് നമ്മുടെ എൻത്ത് ടേം അല്ലെങ്കിൽ ജനറൽ ടേം എന്ന് പറയുന്നത് എ എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ടു ആണ് അപ്പോൾ എ വൺ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഇനി എ ടു തൊട്ടിട്ട് കണ്ടുപിടിക്കാം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആ പു ട്ട് ഈസ് ഈക്വൽ ടു ടു അപ്പോൾ നമുക്ക് എ ടു കിട്ടും എന്ത് വരും എ ടു മൈനസ് വൺ ഡിവൈഡ് ബൈ ടു അല്ലേ എ ടു മൈനസ് വൺ എന്ന് പറയുന്നത് എന്താണ് എ വൺ എ വൺ ബൈ ടു തൊട്ട് മുന്നേറ്റ ടേമിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ എ വൺ എന്ന് പറയുന്നത് മൈനസ് വണ് അപ്പം മൈനസ് വൺ ബൈ ടു അതാണ് നമ്മുടെ സെക്കൻഡ് ടേം ഇതിനടുത്ത നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ അല്ലേ പുട്ടൻ ഈസ് ഈക്വൽ ടു ത്രീ കൊടുക്കുക അപ്പം നമുക്ക് എന്ത് കിട്ടും എ ത്രീ കിട്ടും അപ്പം എന്തായിരിക്കും അത് എ ടു ഡിവൈഡ് ബൈ ടു അല്ലേ ഒന്നിനേക്കാൾ ഒന്ന് കുറവ് ടൂ മൈനസ് അല്ല ത്രീ മൈനസ് വൺ ടു എ ടു എന്ന് പറയുന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് മൈനസ് വൺ ബൈ ടു പിന്നെ ബൈ ടു അപ്പം എന്ത് വരും മൈനസ് വൺ ബൈ ഫോർ ആണ് വരിക ഈ ടു നമുക്ക് ഡിനോമിനേറ്ററിൽ തന്നെയാണ് വരിക അപ്പം മൈനസ് വൺ ബൈ ഇവിടെ നമുക്ക് ടൂ അല്ല കേട്ടോ സോറി ത്രീ ആണ് എന്നോണ്ടാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് തൊട്ട് മുന്നേറ്റ ടേമിന് ആ നമ്പർ ഏതാണോ അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ എ ത്രീ ആണെങ്കിൽ ത്രീ കൊണ്ട് എ ഫോർ ആണെങ്കിൽ ഫോർ കൊണ്ട് അല്ലാതെ ടൂ കൊണ്ടല്ലേ ത്രീ ആണ് അപ്പോൾ ഇവിടെ എന്ത് വരും മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു ടു സിക്സ് ഈ ത്രീ നമുക്ക് ഡിനോമിനേറ്ററിൽ ഞാൻ വരുക കേട്ടോ അപ്പോൾ മൈനസ് വൺ ബൈ സിക്സ് ഇനി നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിക്കാനായിട്ട് പുട്ട എൻ ഇസ് ഈക്വൽ ടു ഫോർ കൊടുക്കാം അപ്പോൾ എ ഫോർ ഇസ് ഈക്വൽ ടു എന്ത് വരും തൊട്ടുമുന്നത ടേം എന്ന് പറയുന്നത് എ ത്രീ ഡിവൈഡ് ബൈ ഈ ഫോർ എ ത്രീ ഡിവൈഡ് ബൈ ഫോർ എ ത്രീ എന്തായിരുന്നു മൈനസ് വൺ ബൈ സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ അതായത് മൈനസ് വൺ ബൈ ഈ ഫോറും സിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ആ ട്വൻറ്റി ഫോർ ആ ഫോറ് ഡിനോമിനേറ്ററിൽ തന്നെയാണ് ന്യൂമറേറ്ററിലേക്ക് പോവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പുട്ട എൻ്റെ ഇസ് ഈക്വൽ ടു ഫൈവ് കൊടുക്കുമ്പം എ ഫൈവ് എന്ത് വരും എ ഫൈവ് തൊട്ട് മുന്നേറ്റ ടേം എ ഫോർ ഡിവൈഡഡ് ബൈ ഈ ഫൈവ് ഇച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ട്വൻ്റി ഫോർ ഡിവൈഡഡ് ബൈ ഫൈവ് ഇച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ട്വൻ്റി ഫോർ ഇൻറ്റു ഫൈവ് എത്ര വരിക വൺ ട്വൻ്റി അപ്പം നമുക്ക് ഫൈവ് ടൈംസ് കിട്ടിയില്ലോ അപ്പം അത് നമുക്ക് നമ്മുടെ സീരീസ് കണ്ടുപിടിക്കാം നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് ടേം മൈനസ് വൺ പ്ലസ് സെക്കൻഡ് ടേം മൈനസ് വൺ ബൈ ടു പ്ലസ് അടുത്ത ടേം എന്താണ് മൈനസ് വൺ ബൈ സിക്സ് അപ്പൊ എല്ലാത്തിനും മൈനസ് വരുന്നുണ്ട് കേട്ടോ പ്ലസ് മൈനസ് വൺ ബൈ ട്വൻ്റി ഫോർ പ്ലസ് മൈനസ് വൺ ബൈ വൺ ട്വൻറ്റി പ്ലസ് എക്സെട്ര അപ്പ ഇതിന് നമുക്ക് എല്ലാത്തിനും മൈനസ് കാരണം എങ്ങനെ എഴുതാം മൈനസ് വൺ മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ സിക്സ് മൈനസ് വൺ ബൈ ട്വൻറ്റി ഫോർ മൈനസ് വൺ ബൈ വൺ വൺ ട്വൻ്റി മൈനസ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ പോവും കണ്ടോ അപ്പോൾ നമ്മുടെ സീരീസിൽ അവിടെ മൈനസും വരുന്നുണ്ട് കേട്ടോ അതും നമ്മുടെ ഒരു സീരീസ് തന്നെയാണ് നമുക്ക് തേർട്ടീൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം തേർട്ടീൻ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ഫൈവ് ടൈംസ് കണ്ടുപിടിച്ച് സീരീസ് എഴുതണം ഇവിടെ നമുക്ക് എ വൺ ഇസ് ഈക്വൽ ടു എ ടു ഇസ് ഈക്വൽ ടു ടുന്ന് തന്നിട്ടുണ്ട് പിന്നെ എ എൻ ഇസ് ഈക്വൽ ടു എന്താണ് എൻ മൈനസ് വൺ എ ഇൻ ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ മൈനസ് വൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ടു കാരണം ടു വരെയുള്ള വാല്യൂസ് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എ വണു എ അപ്പോൾ എ ത്രീ തൊട്ടിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ പുട്ടിങ് എൻ ഇസ് ഈക്വൽ ടു ത്രീ എൻ ഇസ് ഈക്വൽ ടു ത്രീ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും എ ത്രീ എ ത്രീ എന്ന് പറയണത് എ ത്രീ മൈനസ് വൺ മൈനസ് വൺ അതായത് എ ടു എ ടു നിന്ന് ഒന്ന് കുറയ്ക്കുക എ ടൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ടു തന്നെയാണ് അപ്പോൾ ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൺ അപ്പം നമുക്ക് തേർഡ് ടേം കിട്ടിയത് വൺ ആണ് ഇനി നമുക്ക് പുട്ടേൻ ഈസ് ഈക്വൽ ടു ഫോർ കൊടുക്കാം അപ്പം എ ഫോർ ഈസ് ഈക്വൽ ടു എന്ത് വരും അതിനേക്കാൾ ഒന്ന് കുറവല്ലേ അതായത് എ ത്രീ മൈനസ് വൺ എ ത്രീ എത്രയായിരുന്നു വൺ അപ്പോൾ വൺ മൈനസ് വൺ സീറോ അപ്പോൾ ഫോർത്ത് ടേം നമുക്ക് സീറോ ആയിട്ടാണ് കിട്ടിയത് ഇനി നമ്മൾ പുട്ടേൻ ഈസ് ഈക്വൽ ടു ഫൈവ് കൊടുക്കാം ഫൈവ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ എ ഫൈവ് വരും അതിനേക്കാൾ ഒന്ന് കുറവ് അല്ലേ അപ്പോൾ എ ഫോർ മൈനസ് വൺ എ ഫോർ എന്തായിരുന്നു സീറോ സീറോ മൈനസ് വൺ എന്ന് പറയുന്നത് മൈനസ് വൺ അപ്പോൾ ഫൈവ് ടേംസ് നമുക്ക് കിട്ടി അപ്പോൾ നമ്മുടെ സീരീസ് നമുക്ക് എഴുതാം അല്ലെ നമ്മുടെ സീരീസ് എന്ത് വരും ഫസ്റ്റ് ടേം ടൂ ആണ് സെക്കൻഡ് ടേമും ടൂ ആണ് തേർഡ് ടേം എന്താണ് വൺ ആണ് ഫോർത്ത് ടേം സീറോ ലാസ്റ്റ് ടേം മൈനസ് വൺ പിന്നെ അത് അങ്ങനെയാണ്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ നമുക്ക് ഫിബോനാക്കി സീക്വൻസിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഫിബോനാക്കി സീക്വൻസ് എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫിബോനാക്കി സീക്വൻസ് ഈസ് ഡിഫൈൻഡ് ബൈ എങ്ങനെയാണ് ആദ്യത്തെ രണ്ട് ടേം എ വൺ ഇസ് ഈക്വൽ ടു എ ടു ഇസ് ഈക്വൽ ടു വൺ ആണ് ആൻഡ് അടുത്ത ടേം എന്താ പറയുക തൊട്ടടുത്ത രണ്ട് ടേമുകൾ നമ്മൾ ആഡ് ചെയ്യുക അല്ലേ അതായത് എ എൻ ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ പ്ലസ് എ എൻ മൈനസ് ടു ഇപ്പോൾ ഫോർത്ത് ടേം കിട്ടണമെങ്കിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും അതല്ലേ തൊട്ട് മുന്നേറ്റ രണ്ട് ടേമുകൾ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുക ഫോർ എൻ ഗ്രേറ്റർ ദാൻ ടു കാരണം വണ്ണും ടുവും നമ്മൾ ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഫിബോനാക്കി സീക്വൻസ് ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കേണ്ടത് എന്താണ് എ എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എ എൻ ഫോർ എൻ ഈസ് ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതാണ് നമുക്ക് ആക്ച്വലി കാണേണ്ടത് എ എൻ പ്ലസ് വൺ ബൈ എ എൻ എൻ്റെ ഈ അഞ്ച് വാല്യൂസ് കൊടുക്കുമ്പോഴുള്ള ഇത് നമുക്ക് കണ്ടുപിടിക്കാം പക്ഷേ അതിന് മുമ്പ് നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് നമുക്ക് എ ത്രീ എ ഫോർ എ ഫൈവ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം അപ്പോൾ എ വൺ തന്നിട്ടുണ്ട് എന്താണ് വൺ എ എന്ന് പറയുന്നതും വൺ ആണ് അപ്പോൾ നമുക്ക് എ ത്രീ ഈ എ എൻ തന്നിട്ടുണ്ടല്ലോ അതിൽ നമുക്ക് എ ത്രീ എ ഫോർ എ ഫൈവ് എ സിക്സ് വരെ നമുക്ക് കണ്ടുപിടിക്കണം കാരണം ആ വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരും അപ്പോൾ ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം അപ്പോൾ പുട്ട് എൻ ഇസ് ഈക്വൽ ടു ത്രീ അപ്പോൾ നമ്മുടെ എ എൻ എന്തായിരുന്നു എൻ ആദ്യം വെക്കട്ടെ എ എൻ മൈനസ് വൺ പ്ലസ് എ എൻ മൈനസ് ടു അപ്പോൾ നമുക്കിവിടെ എന്ത് വരും എ ത്രീ ഈക്വൽ ടു എന്താ വരിക എ എൻ മൈനസ് വൺ അതായത് ത്രീ മൈനസ് വൺ പ്ലസ് എ ത്രീ മൈനസ് ടു അതായത് എ ടു പ്ലസ് എ വൺ അല്ലേ അങ്ങനെയല്ല വരിക എ ടു എ വൺ എന്ത് തന്നെയാണ് വൺ തന്നെയാണ് അപ്പം വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു അപ്പം നമുക്ക് തേർഡ് ടേം എന്ത് കിട്ടി ടു ആണെന്ന് കിട്ടി ഇനി പുട്ട എൻ ഇസ് ഈക്വൽ ടു ഫോർ കൊടുക്കാം ഫോർ കൊടുക്കുമ്പോൾ നമുക്ക് എ ഫോർ ഇസ് ഈക്വൽ ടു എന്ത് നമുക്ക് വേദാം എ ത്രീ പ്ലസ് എ ടു അല്ലേ എ ത്രീ പ്ലസ് എ ടു എ ത്രീ എത്ര നമുക്കിവിടെ കിട്ടിയത് ടു പ്ലസ് എ ടു എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് അപ്പോൾ ടു പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ അപ്പോൾ നമുക്ക് ഫോർത്ത് ടേം നമുക്ക് ത്രീന്ന് കിട്ടി ഇനി പുട്ടയൻ ഈസ് ഈക്വൽ ടു നമുക്ക് ഫൈവ് കൊടുക്കാം അതായത് എ ഫൈവ് എ ഫൈവ് ഇസ് ഈക്വൽ ടു എന്ത് വരും എ ഫോർ പ്ലസ് എ ത്രീ അല്ലേ തൊട്ടുമുന്നത്തെ രണ്ട് ടേം എ ഫോർ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ആണ് എ എന്ന് പറയുന്നത് നമ്മൾ എന്താ കണ്ടുപിടിച്ചത് ടു ആണ് അപ്പോൾ ത്രീ പ്ലസ് ടു ഈക്വൽ ടു ഫൈവ് അപ്പം നമുക്ക് ഫിഫ്ത്ത് ടേം ഫൈവ് എന്ന് കിട്ടി അടുത്തത് പുട്ട് എനി ഈസ് ഈക്വൽ ടു സിക്സ് കൊടുക്കാം അപ്പം എ സിക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും എ ഫൈവും എ ഫോറും കൂടി ആഡ് ചെയ്തത് അല്ലേ എ ഫൈവ് അപ്പം എത്ര കിട്ടി ഫൈവ് കിട്ടി എ ഫോർ എത്രയാണ് ത്രീ ആയിരുന്നു അല്ലേ അപ്പം നമുക്കത് ഫൈവ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു എച്ച് നിന്ന് കിട്ടി അപ്പോൾ എ സിക്സ് വരെ നമുക്കവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ എ സിക്സ് വരെ കണ്ടുപിടിച്ചത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ് എ എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എ എൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫോർ എൻ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് കണ്ടു അപ്പോൾ ഇവിടെ ഫൈവ് കൊടുക്കുമ്പോൾ നമുക്കവിടെ എ സിക്സ് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതിൽ നമുക്ക് ഫോർ എൻ ഇസ് ഈക്വൽ ടു വണ്ണ് കൊടുക്കാം അപ്പോൾ എന്ത് വരും എ വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എ വൺ അതായത് എ ടു ഡിവൈഡഡ് ബൈ എ വൺ എ ടു എന്ന് പറയുന്നത് എത്രയാണ് വൺ തന്നെയാണ് ആണ് എ വൺ എന്ന് പറയുന്നതും വൺ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി ഫോർ എൻ ഇസ് ഈക്വൽ ടു വണ്ണില് നമുക്ക് എന്തെന്ന് കിട്ടി വാല്യൂ വണ്ണെന്ന് കിട്ടി അടുത്തത് നമുക്ക് ഫോർ എൻ ഈസ് ഈക്വൽ ടു ടു കൊടുക്കാം എൻ ഇസ് ഈക്വൽ ടു ടു എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ എ ടു പ്ലസ് വൺ ത്രീ അല്ലേ എ ത്രീ ഡിവൈഡഡ് ബൈ എ ടു അല്ലേ ഒന്ന് അതിനേക്കാൾ ഒന്ന് കുറവുള്ളത് എ ത്രീ ഡിവൈഡഡ് ബൈ ടു എ ത്രീ ഡിവൈഡഡ് ബൈ എ ടു എ ത്രീ ഡിവൈഡഡ് ബൈ എ ടു എ ത്രീ എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കണ നോക്കി എ ത്രീസ് ഈക്വൽ ടു ടു ആണ് എ ടു എന്ന് പറയുന്നത് വൺ ആണ് അപ്പോൾ ടു ബൈ വൺ ഇസ് ഈക്വൽ ടു ടുന്ന് കിട്ടി ഫോർ എൻ ഈസ് ഈക്വൽ ടു ത്രീ കൊടുക്കാം ഫോർ എൻ ഈസ് ഈക്വൽ ടു ത്രീ അപ്പോൾ നമ്മുടെ എന്തായിരുന്നു എ എൻ പ്ലസ് വൺ ബൈ എ എൻ ആണേ ഫോർ എൻ ഈസ് ഈക്വൽ ടു ത്രീ കൊടുക്കുമ്പോൾ എന്ത് വരും എ ത്രീ പ്ലസ് വൺ ഫോർ എ ഫോർ ഡിവൈഡഡ് ബൈ എ ത്രീ എ ഫോർ നമ്മൾ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എ ഫോർ ഇസ് ഈക്വൽ ടു ത്രീ ആയിരുന്നു അല്ലേ എ എന്ന് പറയുന്നത് എത്രയാണ് എ ത്രീന്ന് പറയുന്നത് ടുവും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ത്രീ ബൈ ടുന്ന് കിട്ടി ഫോർ എൻ ഈസ് ഈക്വൽ ടു ഫോർ ഇട്ട് കൊടുക്കുക അപ്പോൾ എന്ത് വരും എ ഫോർ പ്ലസ് വൺ അല്ലേ അതിനേക്കാൾ ഒന്ന് കുറവും പിന്നെ ആട്ട് എന്ന് എ ഫോറും എ ഫൈവ് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എ ഫൈവ് നമുക്ക് കിട്ടിയത് ഫൈവ് ആയിരുന്നു ഫൈവ് ഡിവൈഡഡ് ബൈ എ ഫോർ എത്രയാണ് കിട്ടിയിരിക്കണത് എ ഫോർ എന്ന് പറയുന്നത് ത്രീ ആയിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഫൈവ് ബൈ ത്രീ ഇനി നമുക്ക് ഫോർ എൻ ഈസ് ഈക്വൽ ടു ഫൈവ് വരെ അവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫൈവ് കൊടുക്കുമ്പോൾ എന്ത് വരും അതിനേക്കാൾ ഒന്ന് കൂടുതൽ അല്ലേ അപ്പോൾ എ സിക്സ് ഡിവൈഡഡ് ബൈ എ ഫൈവ് എ സിക്സ് നമ്മളെത്ര കണ്ടുപിടിച്ച് വെച്ചിരിക്കണേ എയ്റ്റ് ഏജ് ഡിവൈഡഡ് ബൈ എ ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് അപ്പം നമുക്ക് എന്ത് കിട്ടി ഏജ് ഡിവൈഡഡ് ബൈ ഫൈവ് അപ്പം ടേംസ് ഒക്കെ എന്താണ് ടേംസ് ആർ ആദ്യത്തെ ടേം കിട്ടിയത് നമുക്ക് വണ്രുന്നു സെക്കൻഡ് നമ്മൾ എൻ ഇ സികൾ ടു കൊടുത്തപ്പം നമുക്ക് ടൂ തന്നെ കിട്ടി പിന്നെ എൻ ഇ സികൾ ടു ത്രീ കൊടുത്തപ്പം ത്രീ ബൈ ടു എൻ ഇ സികൾ ടു ഫോർ കൊടുത്തപ്പം ഫൈവ് ബൈ ത്രീ എൻ ഇ സീക്വൾ ടു ഫൈവ് കൊടുത്തപ്പം എയ്റ്റ് ബൈ ഫൈവ് അപ്പം ഇത്രയാണ് അവർ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് സീരീസിലല്ല എഴുതേണ്ടത് ആ ടേംസോടാണ് അതുകൊണ്ട് കോമായിട്ടിട്ടാണ് എഴുതുന്നത് സീരീസ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ പ്ലസോ മൈനസോ വെച്ചിട്ട് ചെയ്യണത് അപ്പോൾ മനസ്സിലായല്ലോ ഈ കൊസ്റ്റ്യൻസ് ചെയ്യാൻ അല്ലെ വളരെ ഈസി ആയിരുന്നുള്ളൂ ഈ എക്സസൈസ് ടേംസ് ഏതാണ് നമ്മളോട് പറഞ്ഞിരിക്കണം അതിനനുസരിച്ച് നമ്മൾ എന്നിൻ്റെ വാല്യു കൊടുക്കണം ഇപ്പോൾ ട്വൻറ്റി എത്ത് ടേമോ പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എൻ ഇസ് ഈക്വൽ ടു ട്വൻറ്റി എന്ന് കൊടുക്കും പിന്നെ സീരീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ ഫൈവ് ടേംസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ പ്ലസ് വെച്ചിട്ട് എഴുതുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ എക്സസൈസിലത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ് പക്ഷേ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്